ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയ കളക്ടർ എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ തുടക്കത്തിൽ എന്താണ് കാണുന്നത് എന്ന് വെച്ചാൽ, രണ്ട് വയസ്സായ ദമ്പതികൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഹാളിൽ വലിയൊരു പെട്ടി ഉണ്ടാകും. അവർ പെട്ടി തുറക്കാൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടുപോകുന്നു. അവിടേക്ക് പോകുമ്പോൾ അവരുടെ പിന്നിൽ നിന്നും ഒരു രൂപം വന്ന് അവരെ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു വീട്ടിലേക്ക് താമസം മാറി വരുന്ന ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ്. രണ്ട് പെൺകുട്ടികളാണ് അതിൽ. ഒരു കുട്ടിക്ക് 7 വയസ്സും മറ്റേ കുട്ടി ടീനേജ് നയിക്കുന്ന ഒരു കുട്ടിയുമാണ്. അവിടെ പിന്നെ നമുക്ക് കാണാനാവുന്നത് സിനിമയിലെ ഹീറോയെയാണ്. നമ്മുടെ ഹീറോയുടെ അടുത്ത് മൂത്ത പെൺകുട്ടി അയാൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റിൽ നിന്നും മദം വലിച്ചുകൊണ്ട് അവർ എന്തൊക്കെയോ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അവൾ വാതിലൂടെ അല്ലാതെ അവളുടെ റൂമിലേക്ക് ഒരു കോണി വഴി കയറിപ്പോകുന്നു. ആ സമയം നമ്മുടെ ഹീറോ അത് ശരിയല്ലാത്ത രീതിയിൽ നോക്കുന്നു. അതിനുശേഷം അയാളുടെ കൂലിയും വാങ്ങി തിരിച്ചു അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോ വീട്ടിലെത്തുമ്പോൾ നമുക്ക് അയാളുടെ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാകാനാവും. അയാൾ അയാളുടെ കയ്യിലുള്ള മുഴുവൻ പണവും അയാളുടെ ഭാര്യയെ ഏൽപ്പിക്കും. എങ്കിലും അത് പോരാ, ലോൺ അടക്കാൻ ഇനിയും അധികം പണം വേണമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഹീറോ പറയും, ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ മുഴുവൻ പണവും എത്തിച്ചേരും, അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അയാൾ അവരുടെ വീട്ടിൽ ഞാൻ എന്ത് വിലപിടിപ്പിക്കുള്ള മോഷ്ടിക്കാൻ നോക്കി വെച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹീറോയുടെ കൂട്ടുകാരനെ കാണാൻ പോകുന്നു. അവിടെ നിന്ന് എനിക്ക് ഉള്ളിലേക്ക് കയറാനുള്ള വഴി അറിയാം, നമുക്ക് കിട്ടുന്നത് പകുതി ഷെയർ ചെയ്യാം, 50-50. പക്ഷേ ഹീറോ എന്തുകൊണ്ടോ ആ ശ്രമം ഉപേക്ഷിക്കുന്നു. അയാൾ ഒറ്റയ്ക്ക് തന്നെ ആ രാത്രി അവിടെ കയറാൻ തീരുമാനിക്കുന്നു. അയാൾ വാതിലിലൂടെ കടന്ന് അനായാസം തന്നെ ലോക്കറിനടുത്തെത്തുമ്പോൾ അയാൾക്കായി വീട്ടിൽ മറ്റാരോ മോഷ്ടിക്കാനായി കയറിയതുപോലെ തോന്നുന്നു. ഹീറോ ശബ്ദം കേട്ട് തന്നെ നിൽക്കുന്ന മുറിയിൽ നിന്നും മാറി അപ്പുറത്തെ മുറിയിലേക്ക് നീങ്ങിയതും അവിടേക്ക് നമ്മുടെ വില്ലൻ വരികയും അവിടെ എന്തൊക്കെയോ ചെയ്യുന്നതായും നമുക്ക് കാണാൻ കഴിയും. അയാളുടെ വായും കണ്ണും മാത്രമേ വെളിയിൽ കാണൂ. എങ്കിൽ പോലും അയാളുടെ ഭീകരത ഭാഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഹീറോ അയാളെ കണ്ട് പേടിച്ച് വീട്ടിൽ നിന്നും പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ആ സമയം നോക്കി വീടിൻ്റെ ഓണർ മുഖത്തു മൊത്തം ചോരയുമായി സ്റ്റെപ്പിലൂടെ ഉരുണ്ടുവന്ന് കാൽക്കൽ വന്ന് വീഴുന്നു. വീടിൻ്റെ ഓണർ വിചാരിക്കുന്നു, ഇയാളാണ് ഇതെല്ലാം ചെയ്തതെന്ന്. നീ നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചു. ഓണറെ കണ്ടാൽ തന്നെ അറിയാം അയാൾ എന്തോ ഒരു കെണിയിൽ പോയി വീണ് ദേഹം മൊത്തം കീറി രീതിയിലാണ് നടക്കുന്നത്. അവിടെ നിന്ന് എണീറ്റ് പോകാൻ ഓണർ നോക്കുമ്പോൾ അയാൾ വേറൊരു കെണിയിൽ പെട്ട് അയാളുടെ ദേഹം കീറി തലക്കീഴായി തൂങ്ങുന്നു. കയറിൽ അയാളുടെ ഭാരം താങ്ങാനാവാതെ കയറ് പൊട്ടി ഓണർ താഴേക്ക് വീഴുകയും ഇത് കണ്ട് ഭയന്ന ഹീറോ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു കടന്നാൽ മതി എന്ന് വിചാരിച്ച് പുറത്തു കടക്കാനുള്ള വഴി തിരയുന്നു. ജനൽ വഴി ഓടി രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അതെല്ലാം മൂടി വെച്ചിരിക്കുന്നു. എന്നാൽ പോലീസ് പിടിച്ച കാര്യം ചോദിക്കാൻ വിചാരിക്കുന്നു. ലാൻഡ് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് അതിലൂടെ ഒരു കമ്പി പോലൊരു സാധനം അയാളുടെ കവിളിലേക്ക് തുളച്ചു കയറുന്നു. ശരി, ജനലിലൂടെ തന്നെ പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ച അയാൾ ജനലിലൂടെ കൈയിടുമ്പോൾ ജനൽ തുറക്കാൻ നോക്കുമ്പോൾ ആര് ശ്രമിച്ചാലും അയാളുടെ കൈ കീറുന്ന പോലെ ഒരു ബ്ലേഡ് സെറ്റാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹീറോയുടെ ഫിംഗേഴ്സ് മുറിയുന്നു. വേദനയെല്ലാം കടിച്ചു പിടിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വേറെ സ്ഥലത്ത് എത്തുന്നു. അവിടെയും നൂലുനൂല് പോലുള്ള ഒരുപാട് കെണികൾ വെച്ചിരിക്കുന്നു. അതിലെല്ലാം പെടാതെ അയാൾ ശ്രദ്ധയോടെ മുന്നിലോട്ട് പോകുന്നു. ആ വീടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും ഇതുപോലെയുള്ള ഒരുപാട് കെണികൾ വെച്ചിട്ടുണ്ട്. ഹീറോ രക്ഷപ്പെടാനായി ഓരോ സ്ഥലത്തും പോയി നോക്കുന്നു. അവിടെ എല്ലാം ആണികളാണ് അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഹീറോ എങ്ങനെയോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീടിൻ്റെ അടിയിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുന്നു. അവിടെ നോക്കുമ്പോൾ ഒരാളെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തിരിക്കുന്നത് കാണാം. അയാൾ അവിടെയുള്ളൊരു സ്ത്രീ അയാളോട് ചോദിക്കൂ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതാണെന്നും ഇവിടെ വേറൊരാൾ നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വന്നിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. അവിടെ തന്നെയാണ് ഹൗസ് ഓണറിൻ്റെ ഭാര്യയും കെട്ടിയിരിക്കുന്നത്. കണ്ണും കൈയും എല്ലാം കെട്ടിയിരിക്കുന്നു. ഹീറോ അവളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന്. പക്ഷേ അവൾ പറയുന്നു, എൻ്റെ മകളെ ആദ്യം രക്ഷിക്കൂ, എന്നിട്ട് എന്നെ നോക്കാം. അയാളും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. എന്നിട്ട് അവളോട് നിലവിളിക്കാൻ പറഞ്ഞു. അവൾ നിലവിളിച്ച് അവരുടെ ശബ്ദം കേട്ട് താഴേക്ക് സൈക്കോ വരുമ്പോൾ ഞാൻ മുകളിലേക്ക് കയറാമെന്നും അവരുടെ മകളെ തിരയാമെന്നും അയാൾ ഉറപ്പിച്ചു പറയുന്നു. ഹീറോ പറഞ്ഞതുപോലെ തൻ്റെ മകളെ ശബ്ദം കൊണ്ട് നിലവിളിക്കുന്നു. ശബ്ദം കേട്ട് സൈക്കോ താഴേക്ക് വരികയും മുകളിലേക്ക് ഹീറോ പോവുകയും ചെയ്യുന്നു. ഇവളുടെ നിലവിളി ശബ്ദം കേട്ട് താഴേക്ക് വന്ന സൈക്കോ അവളുടെ നാക്ക് വെട്ടാൻ നോക്കുന്നു. നേരത്തെ ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ടാകും മുകളിലുള്ള വേറൊരു ലോക്കറിൽ എൻ്റെ തോക്കുണ്ടാകുമെന്ന്. ഇവിടുത്തെ ആളുകളെ രക്ഷിക്കുകയും സൈക്കോയെ കൊല്ലുകയും
ആ ലോക്കറിൽ നിന്ന് തോക്കും ഉണ്ടയും എടുക്കാൻ പറയുന്നു. അവിടെയും തോക്കിൻ്റെ ഉണ്ട കിട്ടുന്നില്ല. ഉണ്ട തിരയുന്ന സമയത്ത് മോഷ്ടിക്കാൻ ആ വിലപിടിപ്പുള്ള സാധനം, അതായത് ആ വൈരം കിട്ടുന്നു. അയാൾ ആ ഡയമണ്ട് എടുത്തുകൊണ്ട് ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി തോക്കിൻ്റെ ഉണ്ട നോക്കാൻ പോകുന്നു. പക്ഷേ ഉണ്ടയും കിട്ടുന്നില്ല. ഉണ്ട നോക്കുന്ന സമയത്ത് അയാൾ വലിയൊരു പെട്ടി കാണുന്നു. പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ സിനിമ തുടങ്ങുമ്പോൾ ഒരു വയസ്സായ ദമ്പതികളെ കാണിച്ചതിൽ ഭർത്താവാണ് അതിനുള്ളിൽ. അയാളുടെ ഭാര്യയെ കൊന്ന് ഭർത്താവിനെ പെട്ടിയിലാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. സൈക്കോ എന്നെ പെട്ടിയിലാക്കിയിരിക്കുകയാണ്, ആ വൃദ്ധൻ പറഞ്ഞു. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്നെയും അവൻ കൊല്ലും എന്ന് പറയുന്നു. എന്നിട്ട് അവൻ നിന്നെ പെട്ടിയിലാക്കി എന്നെ കൊല്ലാൻ പോകുന്നയിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് വൃദ്ധൻ ഹീറോയോട് പറഞ്ഞു. അപ്പോഴാണ് ഹീറോയ്ക്ക് സൈക്കോയുടെ പ്രിൻസിപ്പൾ മനസ്സിലാവുന്നത്. ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പിടിക്കുന്ന ഒരാളെ പെട്ടിയിലാക്കി അടുത്ത കൊലയ്ക്ക് പോകുന്ന വീട്ടിൽ പെട്ടിയിലാക്കി അവനെ കൊണ്ടുപോയി എല്ലാവരെയും ഷോക്കാക്കി നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ളവരെ കൊല്ലുന്നത്. ഇവൻ്റെ രീതിയെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ ആ വൃദ്ധനോട് പറഞ്ഞു, നിങ്ങളിവിടെ തന്നെ ഇരിക്കൂ, ഞാൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം. ഇതും പറഞ്ഞ് അയാൾ അടുത്ത റൂമിലേക്ക് നടക്കുമ്പോൾ അടുത്ത റൂമിൽ താഴെയെല്ലാം ആസിഡ് പോലെ എന്തൊരു സാധനം ഒഴിച്ചു വെച്ചിരിക്കുന്നു. അതിൽ കാല് വെച്ച അയാളുടെ അടിഭാഗം ഉരുകിപ്പോകുന്നു. ഇതേ സമയം തന്നെയാണ് സൈഡിലൊരു പൂച്ച വീണ് അവിടെ കിടന്ന് കരയുന്നത്. അയാൾ ഈ പൂച്ചയെ കണ്ടുവെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അടുത്ത് ജനലിലൂടെ പുറത്തേക്ക് എറിയുന്നു. ആ കെണിയിൽപ്പെട്ട് പൂച്ച രണ്ടായി മുറിഞ്ഞു പോവുകയും ഈ ശബ്ദം കേട്ട് സൈക്കോ വീണ്ടും മുകളിലേക്ക് വരികയും ചെയ്തു. ഹീറോ തൻ്റെ കാലിൻ്റെ അടയാളം മറക്കാനായി ആസിഡിൽ ബുക്ക് വെച്ചിരിക്കുകയും ചെയ്തിരുന്നു. പൂച്ച കെണിയിൽ പെട്ട് മരിച്ച ശബ്ദമാണ് കേട്ടതെന്ന് കരുതി സൈക്കോ വീണു തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഹീറോ വീണ്ടും അണ്ടർഗ്രൗണ്ടിലുള്ള കുടുംബത്തിനടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഹൗസ് ഓണറെ തലകീഴായി കെട്ടിത്തൂക്കിയ അയാളുടെ വയറ്റിലുള്ള കുടലും പണ്ടവും എല്ലാം വെളിയിലാക്കി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഹൗസ് ഓണറിൻ്റെ ഭാര്യ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഹൗസ് ഓണറിൻ്റെ ഭാര്യയെ ഹീറോ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നും പാടില്ല, എൻ്റെ മുതുകത്തേക്ക് നോക്കി നടക്കണമെന്നും പറയുന്നു. പക്ഷെ അവളുടെ കണ്ണിൽ ആ ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൾ ശബ്ദമില്ലാതെ മനസ്സിൽ തന്നെ അലറിക്കരയുന്നു. എന്നിട്ട് അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുകയും ഓടിപ്പോകരുത് എന്ന് ഹീറോ പറയുമ്പോൾ തന്നെ സൈക്കോ അവളെ വന്ന് കൊല്ലുകയും ചെയ്യുന്നു. ഇവിടെ കുത്തിയിട്ടുണ്ടെങ്കിലും ഇവൾ മരിക്കുന്നില്ല. അവളുടെ മരണവേദന സൈക്കോ റെക്കോർഡിലെത്തി കേൾക്കുന്നു. പോരാത്തതിന് അവളുടെ വായ സൂചി കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ അവൾ കൂടുതൽ നിലവിളിക്കുകയും ആ നിലവിളി കേട്ട് ഇയാൾ രസിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ആ വീട്ടിലേക്ക് ഒരു കാർ നിൽക്കുന്നതായി കാണാം. ആ കാറിൽ നിന്ന് രണ്ടുപേർ പുറത്തിറങ്ങി വരുന്നു, വീട്ടിലേക്ക് കയറുന്നതും കാണാം. അതിൽ മൂത്ത മകളും ലോകറുമാണ്. അവരുടെ വീട്ടിലേക്ക് കയറുമെന്ന് ഹീറോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അവർ വീടിനുള്ളിലേക്ക് കയറുകയും റൊമാൻസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ എവിടേക്കോ മുഖമൂടിയിട്ട് സൈക്കോ വരികയും അയാളോട് ഇവളുടെ ലോവർ ദേഷ്യപ്പെടുന്നതായും കാണാം. സൈക്കോ അവനെ തള്ളിയിട്ട് ഒരു കെണിയിൽ പെടുത്തി ദേഹമെല്ലാം മുറിക്കുന്നതും അവൻ മരിച്ചു പോകുന്നതുമായി കാണാം. ഹൗസ് ഓണറിൻ്റെ മകളെ അയാൾ ഒരു കെട്ടുകമ്പി വെച്ച് കയ്യിലും വയറ്റിലും എല്ലാം കെട്ടിവെക്കുന്നു. ഈ സമയം ഹീറോ മുകളിലുള്ള ഒരു ജനാല് വഴി ആ കെണിയെല്ലാം മാറ്റുകയും ഇവളെയും കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്ത് ഇവളുടെ കെട്ടഴിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ പെണ്ണ് ഇവനാണ് മുഖം മൂടിയിട്ടാൾ എന്ന് തെറ്റിദ്ധരിച്ച് അവനെ കൊല്ലാൻ വേണ്ടി ഒരു കത്രിക എടുക്കുന്നു. ആ കത്രികയിൽ സൈക്കോ വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പിൽപ്പെട്ട് അവൾ മരിക്കുന്നു. അടുത്തതായി ഹീറോ പെട്ടിയിൽ കണ്ട വൃദ്ധനെയെങ്കിലും രക്ഷിക്കാമെന്ന് കരുതി അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിന് കഴിയുന്നില്ല. ശരി, ഞാൻ പോലീസിനെയും വിളിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് ചാടുന്നു. ചാടി കുറച്ച് പോകുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജനലിനടുത്ത് രണ്ടാമത്തെ ചെറിയ പെൺകുട്ടി നിൽക്കുന്നതായി കാണാം. ആ ചെറിയ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ വീണ്ടും വീട്ടിൽ കയറുന്നു. ഇതേ സമയം തന്നെ അയാൾ ചെറിയ കുട്ടിയെ പിടിക്കാനായ സൈക്കോ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. അതേസമയം ഹീറോയും സൈക്കോയും അടിച്ചിടുകയും ആ കുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഹീറോ ആ കുട്ടിയോട് പറയുന്നു, ഇവൻ നമ്മളെ എങ്ങനെയാണ് കണിവെച്ച് പിടിക്കുന്നത്, അങ്ങനെ തന്നെ നമുക്ക് അവനെയും പിടിക്കണം. അതിനായി അവളൊരു ടിവിയുടെ അടുത്ത് പോയി നിൽക്കുകയും ഹീറോ ഒരു മീൻ തൊട്ടിയുടെ അടുത്ത് നിൽക്കുകയും കാണാം. സൈക്കോ വരുന്ന സമയത്ത് ഹീറോ മീൻ തൊട്ടി കുട്ടി തള്ളിടുകയും ഹീറോ
മീൻതൊട്ടി തള്ളിയിടുകയും ചെയ്യുന്നു. എന്നിട്ട് സൈക്കോനെ ഷോക്കടിപ്പിച്ച് കൊല്ലാനാണ് അവരുടെ പ്ലാൻ. പക്ഷേ സൈക്കോ ആ പെട്ടിയിലുണ്ടായിരുന്ന വൃദ്ധനെയാണ് ആദ്യം തള്ളിയിട്ടത്. അയാൾ ഷോക്കടിച്ച് മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ ഈ വെള്ളത്തിലൂടെ ഷൂ ഇട്ട് വരുന്നു. അയാൾക്ക് ഷോക്കടിക്കുന്നില്ല. ഹീറോ ആ കുട്ടിയും കൊണ്ട് അടുത്ത റൂമിലേക്ക് പോകുന്നു. ആ റൂമിൽ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു പൈപ്പ് പോലുള്ള വഴി. ആ കുട്ടിയെ ഇവൻ താഴേക്ക് ഇറക്കുന്നു. എന്നിട്ട് അവൻ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് ആ സൈക്കോ വന്ന് അവൻ്റെ പിന്നിലൂടെ പിടിക്കുകയും ഇവർ തമ്മിലുണ്ടാകുന്ന ഇടയ്ക്ക് ഹീറോ മുഖം മൂടി സൈക്കോയുടെ മുഖം മൂടി ഊരുകയും അയാളുടെ മുഖം കാണുകയും ചെയ്യുന്നു. അതിനിടയിൽ ഹീറോയുടെ ബോധം പോവുകയും ഹീറോയുടെ തൊലിയിലൂടെ എല്ലാം സൂചി പോലുള്ള സാധനം കയറ്റി തൂക്കി നിർത്തുന്നു. ഹീറോയെ ദേഷ്യപ്പെടുത്താനായി ആ ചെറിയ കുട്ടിയുടെ മേലേക്ക് അയാൾ പോകുന്നു. അപ്പോൾ ഹീറോ ചെറിയ കുട്ടിയുടെ അടുത്തല്ല നിൻ്റെ വീരം കാണിക്കേണ്ടത്, നീ എൻ്റെ അടുത്താണ് വീരം കാണിക്കേണ്ടതെന്ന് എന്ന് ഹീറോ പറയുന്നു. ആ സമയം തന്നെ ആ സൈക്കോ അവൻ്റെ പൊക്കിളിൽ ഒരു മുറിവുണ്ടാക്കി ആ പൊക്കിളിലൂടെ രക്തം കുടിക്കുന്ന അട്ടകളെ ഉള്ളിലേക്ക് കടത്തുകയും ചെയ്യുന്നു. ഈ സമയം മൂത്ത മകൾ വിളിച്ചതനുസരിച്ച് പോലീസ് വരികയും ആ സൈക്കോ പുറത്തേക്ക് വരികയും അയാളെ കണ്ടു അയാൾ തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. ആ സൈക്കോ വളർത്തുന്ന ഒരു നായ പോലീസിൻ്റെ കയ്യിൽ തോക്കും എല്ലാം കടിച്ചു പറിക്കുന്നു. ഈ സമയം തന്നെ ഹീറോ തൻ്റെ തൊലിയിലുള്ള സൂചികളെല്ലാം വലിച്ചു പൊട്ടിച്ച് വേദനയോടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ ആ കുട്ടിയെയും കൊണ്ട് വെളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ സൈക്കോ വീണ്ടും വരുന്നു. ഇനി ഓടിയാൽ ശരിയാവില്ല, ഇനി ഇത് എതിർത്ത് നിൽക്കണമെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. അവൻ ശരിയായ സമയത്തിന് വേണ്ടി അവിടെ തന്നെ ഒളിഞ്ഞു നിൽക്കുന്നു. ഈ സമയം സൈക്കോ അയാൾ തന്നെ വെച്ച് ഡെക്കറേറ്റിംഗ് ചെയ്ത ലാമ്പിൽ വെച്ച് ഒരു കെണിയിൽ പെട്ട് ആ ലാമ്പ് ആ സൈക്കോയുടെ മേലെ തന്നെ കയറുകയും ചെയ്യുന്നു. ഈ സമയം മുതൽ അവർ രണ്ടുപേരും പുറത്തേക്ക് കിടക്കുന്നു. കാട്ടിലൂടെ എല്ലാം അവർ ഓടി സ്ഥലത്തെത്തുന്നു. അവിടെ എത്തുമ്പോൾ മരിച്ച പോലീസുകാരനെ തേടി പോലീസ് അവിടെ എത്തുന്നു. ഹീറോ അതുകൊണ്ട് ഹെൽപ്പിനായി അവരുടെ മുന്നിലേക്ക് ചാടുകയും അതിലൊരു വണ്ടി അടിച്ച് അയാൾ തെറിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എത്തുന്ന പോലീസുകാർ കുട്ടിയെയും നമ്മുടെ ഹീറോയെയും രക്ഷിച്ച് ആംബുലൻസിൽ കയറ്റിവിടുന്നു. ഹീറോ പോലീസുകാരോട് പറയുന്നു, എനിക്കെൻ്റെ ഭാര്യയെ കാണണം. ഹീറോ മോഷ്ടിച്ച ഡയമണ്ട് കൊടുക്കാനാകുമെന്ന് തോന്നുന്നു. ഹീറോ സഞ്ചരിച്ച ആംബുലൻസ് അപ്പോൾ തന്നെ ആക്സിഡൻറ്റിലാവുകയും ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് സൈക്കോ കില്ലറാണ്. അയാൾ ഹീറോയെയും പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നു.